അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ്, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹിൽ ഫായിസീന ബിഅല്ലാഹ്. അമ്മാ ബഅദു. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദാ ദഖല അന്നൂറുൽ ഖൽബ ഇൻഫസഹ വൻശറഹ വഖാലു ഫഹൽ ലിദാലിക മിൻ അലാമത്തിൻ യുറഫു ബിഹാ. ഖാൽ അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ് والتنحي عن دار الغرور والاستعداد للموت قبل لقاء الموت. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയുകയാണ്, ഇദ ദഖല അന്നൂറുൽ ഖൽബ ഇൻഫസഹ വൻശറഹ. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ അല്ലാഹുവിന്റെ നൂറ് വെളിച്ചം പ്രവേശിച്ചാൽ അവന്റെ ഹൃദയം വികസിക്കും, അത് വിശാലമാകും. നന്മയെ സ്വീകരിക്കാൻ പാകത്തിൽ ആ ഹൃദയം വിശാലമാകും. വഖാലു, സഹാബത്ത് ചോദിച്ചു, ഫഹൽ ലിദാലിക മിൻ അലാമത്തിൻ യുഅറഫു ബിഹാ, അല്ലാഹു നൽകുന്ന നൂറ് വെളിച്ചം ഹൃദയത്തിലേക്ക് കടന്നതിൻ്റെ വല്ല അടയാളവുമുണ്ടോ? അത് തിരിച്ചറിയാൻ കഴിയുമോ? തിരിച്ചറിയാൻ കഴിയുന്ന വല്ല അടയാളവും ലഭിക്കുമോ? ഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഇനാബത്തു ഇലാ ദാരിൽ ഖുലൂദ്, ശാശ്വതമായ വീട്ടിലേക്കുള്ള, പരലോകത്തേക്കുള്ള മടക്കം. അത് ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുക, അതാണ് അടയാളം. വത്തനഹി അൻദാരിൽ ഗുറൂർ, വഞ്ചനയുടെ വീടായ ദുനിയാവിനെ തൊട്ടുള്ള അകൽച്ച, അതാണ് ഹൃദയത്തിൽ വെളിച്ചം കണ്ടതിൻ്റെ അടയാളം. വൽ ഇസ്തിഅദാദുലിൽ മൗത്തി ഖബ്ലി ലിഖാഇൽ മൗത്ത്, മരണം വരുന്നതിൻ്റെ മുമ്പ് തന്നെ മരണത്തിലേക്ക് വേണ്ടി സുസജ്ജമാവാനുള്ള, തയ്യാറെടുക്കാനുള്ള ഒരു സന്മനസ്. ഈ ഒരു അവസ്ഥ, ഒരു മാനസികാവസ്ഥ ഒരു വ്യക്തിക്ക് വന്നടഞ്ഞാൽ, അഥവാ പരലോകത്തേക്ക് അടുക്കുകയും ദുനിയാവിനെ തൊട്ട് അകൽച്ച വരികയും മരണശേഷമുള്ള ലോകത്തേക്ക് വേണ്ടി തയ്യാർ ചെയ്യുകയും ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ ഒരാൾക്കുണ്ടെങ്കിൽ, തീർച്ചയായും അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഈമാനിൻ്റെ നൂറ് പ്രകാശിപ്പിച്ചിട്ടുണ്ട്, അള്ളാഹുവിൻ്റെ വെളിച്ചം അവന് ലഭിച്ചിട്ടുണ്ട്. അല്ലാഹുമ്മ ജഅൽനാ മിൻഹു, അള്ളാഹു അവൻ്റെ നൂറ് നമുക്ക് പ്രദാനം ചെയ്യട്ടെ.